തിരുവാതിര പുഴുക്കാണ് ഇങ്ങത്തെ നമ്മളുടെ വിഭവം ധനുമാസത്തിൽ തിരുവാതിര വരികയാണ് അപ്പോൾ അന്ന് അരി ആഹാരം ഒഴിവാക്കി ഒരിക്കലെടുക്കുന്നവർക്ക് ഗോതമ്പ് കഞ്ഞിയും തിരുവാതിര പുഴുക്കാണ് സാധാരണ കഴിക്കാറ് അതിൻ്റെ ഒപ്പം തന്നെ വേറെ ചേരുവ വിഭവങ്ങളുണ്ട് അത് പിന്നീട് പറയാം അപ്പോൾ ഇതിൽ തിരുവാതിര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധനുമാസത്തിലെ തിരുവാതിര അല്ലെങ്കിൽ തിരുവാതിര ഏറ്റവും കത്തി ജൊലി നാളായ തിരുവാതിരയാണ് ശിവഭഗവാൻ്റെ നാളെന്നാണ് വ്രതം എടുക്കുക അതേപോലെ തന്നെ അതിന് ഉന്നത്തെ മാസമായ വൃശ്ചികത്തിലെ കാർത്തിക നാളാണ് ദേവിയുടെയും അത് രണ്ടടുപ്പിച്ചുവന്നതിന് ശേഷം കൂടി ദക്ഷിണായനം കഴിയുകയാണത് അതിൻ്റെ പ്രത്യേകത മകരത്തിൽ ഉത്തരായനം തുടങ്ങുന്നു നമുക്ക് അതിൻ്റെ പാചകത്തിലേക്ക് കിടക്കാം ഒരു ഉരുളിയിൽ ഒരു ഒന്ന് രണ്ട് ലിറ്റർ ഒരു ലിറ്റർ വെള്ളം രണ്ട് കപ്പിൽ ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ അകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞളും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് അതിനകത്തേക്ക് നാല് തരം പച്ചക്കറികൾ കായ ചേന ചേമ്പ് കാച്ചിൽ അത് നാല് കാൽ കിലോ വീതം ഒരു കിലോ നമ്മൾ ചേർക്കുന്നു അതിനകത്തേക്ക് വേറൊന്നും ഇപ്പം ചേർക്കുന്നില്ല അതൊന്ന് വെന്ത് വരുമ്പോഴും നമുക്കൊരു തേങ്ങ ഒതുക്കിയത് കുറച്ച് ചേർക്കണം അതിന് ഒരു ഒന്നര കപ്പ് തേങ്ങയും ഒരു നാല് വീതം പച്ചമുളകും ഉണക്കമുളകും അതിൻ്റെ ഒപ്പം തന്നെ അതൊന്ന് മിക്സിയിലേക്ക് മാറ്റി അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഒന്നര ടീസ്പൂൺ ജീരകം കൂടി ചേർത്തിട്ട് വേണം നമ്മൾക്കൊന്ന് ഒതുക്കി വെക്കാനായിട്ട് അധികം ഒന്ന് അരച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് ഉതുക്കറേ പാട്ടിൽ ആവശ്യമുള്ള ഒന്നര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമായ ആ അരപ്പ് കൂട്ട് തയ്യാറ് ഇനി അതിനകത്തേക്ക് നമ്മൾ വെന്ത് വരുന്ന പച്ചക്കറികൾ ഉണ്ടല്ലോ അതിനകത്തേക്ക് നമ്മളൊരു കാൽ കിലോ ചെ വൻപയർ കൂടി ചേർത്ത് കൊടുക്കുന്നു വൻപയർ നേരത്തെ വേവിച്ചു വെക്കുക ഒരു എട്ടോ പത്തോ പ്രഷർ കൊടുത്ത് വേവിച്ചു വെച്ച വൻപയർ നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നു ചേർത്ത് വന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് നമ്മൾ ഒതുക്കി വെച്ച കൂട്ടുണ്ടല്ലോ തേങ്ങാക്കൂട്ട് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക അധികം തിളച്ചു മറിയേണ്ട രീതിയിലൊന്നും ചെയ്യരുത് കാരണം പെട്ടെന്ന് കുറുകിപ്പോകും അത് കട്ടായിട്ട് പോവും അതുകൊണ്ടിട്ട് നോക്കി കൺസിസ്റ്റൻസി നോക്കി ചെയ്യുക കഞ്ഞിയുടെ കൂടെ കുടി കഴിക്കാനുള്ളതാണ് അത് വെന്ത് കുറുകി കഴിയുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് ഒരു ഒന്ന് രണ്ട് കറിവേ തണ്ട് കറിവേപ്പിലയും ഒരു കാൽക്കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പെല്ലാം നോക്കാവുന്നതാണ് ഉപ്പ് വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തിരുവാതിര പുഴുക്ക് സംഭവം തയ്യാറ് ഞാനിപ്പോൾ ആവശ്യത്തിന് ഒന്നര ഒരു ടീസ്പൂണ് ഞാൻ ആകെ ഉപ്പിർത്തിട്ടുള്ള പൈസ